ഫിലിം ഗേർജിലേക്ക് എല്ലാ മാന സിനിമാ പ്രേമികൾക്കും സ്വാഗതം ഈ ആഴ്ച വിവിധ സിനിമ ഇൻഡസ്ട്രികളിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ആറ് സിനിമകളുടെ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിൽ ബോളിവുഡിൽ നിന്നും ഈ ആഴ്ച ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു തു ജ്യൂതി മേ മക്കാർ എന്നാണ് സിനിമയുടെ പേര് ബ്രഹ്മാസ്ത്ര എന്ന സിനിമയ്ക്ക് ശേഷം രൺബീർ കപൂർ നായികനെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമയിലെ ശ്രദ്ധ കപൂർ ആണ് നായികാവശ്യത്തിലെത്തുന്നത് നാളെ മാർച്ച് എട്ട് ഹോളി ദിനം പ്രമാണിച്ചാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക റൊമാൻറ്റിക് എൻ്റർടൈനർ സിനിമയ്ക്ക് നൂറ് കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്ക് ാക്കുന്നു സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും ബോളിവുഡിൽ നിന്നും ഈ ആഴ്ച നാല് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു അതിൽ ആദ്യത്തെ സിനിമ മഹേഷും മാരുതീം എന്ന സിനിമയാണ് ആസിഫ് അലി നായകനെത്തിയ മമതാ മോഹൻദാസ് നായികവേഷത്തിലെത്തിയ മഹേഷും മാരുതീം എന്ന സിനിമ ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയാണ് എന്നാണ് ടീസറിൽ നിന്നും ഗാനങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കാം നിലവിൽ വലിയ ഹൈപ്പോ ഒന്നും തന്നെ സിനിമയ്ക്ക് നേരിടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സേതു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മണിയൻപിള്ള രാജുവാണ് സിനിമ നിർമ്മിക്കുന്നത് മറ്റൊരു മലയാളം ആളങ്കം എന്ന സിനിമയാണ് ജാഫർ ജാഫർഡി ലുക്മാൽ ഒപ്പം തന്നെ ബാലുവർഗീസ് എന്നിവർ പ്രധാന എത്തുന്ന ആളങ്കം വലിയൊരു ഹൈപ്പൊന്നുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ചിത്രത്തിന്റെ ട്രെയിലർ എന്തായാലും മോശമല്ല എന്ന് പറയാം ഒരു ത്രെയിലർ സ്വഭാവമുള്ള സിനിമ കൂടിയാണ് ആളങ്കം ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മൂന്നാമത്തെ മലയാളം സിനിമ ഗാലിപ്പേഴ്സ് എന്ന സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് അർജുന അശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ കൂടിയാണ് ഗാലിപ്പേഴ്സ് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു ട്രെയിലർ അത്ര മികച്ചതായിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല ഈ മൂന്ന് മലയാളം സിനിമകളും മാർച്ച് പത്തിന് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക അടുത്ത പ്രധാനപ്പെട്ട തമിഴിൽ നിന്ന് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ജയം രവി നായകനെ എത്തുന്ന അഖിലൻ എന്ന സിനിമയാണ് അടുത്തൊരു ആക്ഷൻ ട്രെയിലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ നേരിടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പൊനിയൻ സെൽവൻ പോലൊരു വൻ വിജയത്തിന് ശേഷം ജയം രവിയുടേതായിട്ട് അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമ കൂടിയാണ് അഖിലൻ ജയം രവി നായകനെ എത്തുന്ന സിനിമകളിലെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന സിനിമ കൂടിയാണ് അഖിലൻ മാർച്ച് പത്തിന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ ർ കാത്തിരിക്കൂ ഈ ആഴ്ച മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമ തുറമുഖം എന്ന സിനിമയാണ് ബോളി നായകനയ്ക്ക് രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴത്തെ ഈ ആഴ്ച മാർച്ച് പത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് പിരീഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തുറമുഖം സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നതുകൊണ്ട് പഴയ ആഹ ഇപ്പോഴൊന്നും തന്നെ നിലവിൽ നിലനിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിലെ കൂടുതൽ പ്രേക്ഷകർ മികച്ച അഭിപ്രായങ്ങൾ നേരിടത്താൽ തന്നെ നമുക്ക് ാം തുറമുഖം എന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിപ്പിലല്ലേ മാർച്ച് പത്തിന് തിയേറ്ററുകളിലെ കത്തുന്ന സിനിമയുടെയും ആദ്യ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കാം കൂടുതൽ ഇതുപോലുള്ള സിനിമാ കേട്ട് കാത്തിരിക്കും